ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് നമ്മളുടെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന, സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് എങ്ങനെ കറക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കറിയാം, ചില സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ഒരു ഓവർ എ പീരീഡ് ഓഫ് ടൈം ആകുമ്പോഴത്തേക്കിനും അതിൽ കറകളൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പൊ അത് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് കണ്ടിട്ട് വരാം. അപ്പൊ ഇതുപോലെയുള്ള ഗ്ലാസ്സസ് നമ്മളുടെ കയ്യിൽ പലരുടെ കയ്യിലും ഉണ്ടാവും. ഇതില് ഇപ്പം ഈ ഒരു ഗ്ലാസ്സിലുള്ളത് ഇതേപോലെയുള്ള ഡിസൈൻ മാത്രമേ ഉള്ളൂ. പക്ഷേങ്കില് ചില കടകളിൽ നിന്നൊക്കെ കിട്ടുന്നതിനകത്ത് ഇപ്പം ടെക്സ്റ്റൈൽ ഷോപ്സിന്റെയോ അല്ലെങ്കിൽ ഈ ചെരുപ്പ് കടകളുടെയൊക്കെ ഡിസൈൻസ് ഉണ്ടെങ്കിൽ ചിലപ്പം അധികം താല്പര്യം ഉണ്ടാവില്ല അതിൽ വെള്ളം കുടിക്കാനോ ജ്യൂസ് എടുക്കാനൊക്കെ. അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഞാനിപ്പം ഇതേപോലെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വിനഗർ ആണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം വേണമെങ്കിൽ നമ്മൾ എടുക്കുന്ന ബൗള് കുറച്ചും കൂടെ വലുതാണ് ിൽ അതെടുത്ത് കുറേയും കൂടെ വിനഗർ ഒഴിച്ചാൽ ഇത് ഫുള്ളായിട്ട് മുങ്ങിക്കിടക്കും. പക്ഷേങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കുന്ന വിനഗർ പിന്നീട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒരുപാട് വിനഗർ എടുക്കാതിരിക്കാൻ ഞാൻ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്ത് ഓരോ പോർഷനായിട്ട് തിരിച്ച് ഇട്ടിട്ടാണ് കേട്ടോ ഇത് ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഇത് ഇങ്ങനെ ഇട്ട് ഒരു 15-20 മിനിറ്റ്സ് ഒക്കെ ഒരു സൈഡ് മാത്രമായിട്ട് ഡിപ്പ് ചെയ്തിടും. അതിനുശേഷം എടുത്തിട്ട് ഒരു ഒരച്ച് കഴുകുക ഒന്നും ചെയ്യണ്ട. ഞാനൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് എടുത്തിട്ട് ഒന്ന് വൈപ്പ് ചെയ്യുമ്പോ തന്നെ ആ ഭാഗത്തുള്ള ആ ഒരു പെയിന്റ് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ടാവും. എന്നിട്ട് തിരിച്ച് അടുത്ത സൈഡ് ഇടും. അതേപോലെ ഒരു മുഴുവൻ റോൾ ചെയ്ത് വന്നു കഴിയുമ്പോഴത്തേക്കിനും ഇതിനകത്തുള്ള ഈ ഒരു പെയിന്റ് കംപ്ലീറ്റ് ആയിട്ട് പോകും. നമ്മളിപ്പം നമുക്കറിയാം ഈ ഗ്ലാസ് എത്ര തവണ നമ്മൾ സോപ്പൊക്കെ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യുകയൊക്കെ ചെയ്യുമല്ലോ. ഇപ്പം സ്ക്രബ്ബറൊക്കെ ഇട്ടാലും ഈ പെയിന്റ് പോവാറില്ല. അതേസമയം ഇതേപോലെ വിനെഗറിൽ കുറച്ച് ഏറെ നേരം മുക്കി വെച്ച് കഴിഞ്ഞാൽ ആ പെയിന്റ് നല്ലതുപോലെ പോയിട്ടുണ്ടാവും. ഡിസൈൻ ഉള്ളതൊക്കെ തന്നെ ആൾക്കാർക്ക് കളയണം എന്നുണ്ടാവില്ല. പക്ഷേങ്കിൽ ചില ഡിഫറെന്റ് ടൈപ്പ് ഡിസൈൻ നമുക്കത്ര നമ്മളത്ര കംഫർട്ടബിൾ അല്ലാത്ത ഡിസൈൻസ് ആണെങ്കിലും നമുക്ക് ഇതേപോലെ കളഞ്ഞെടുക്കാം കേട്ടോ. ഇതിപ്പം ഞാൻ ഒരെണ്ണം കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞെടുത്തത് കണ്ടോ, അതിനകത്ത് ഒരു പെയിന്റോ ഒന്നുമില്ല. ആ വിനഗർ നമ്മൾ ഈ ഡിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന വിനഗർ അല്ലേ, അത് നോക്കിയാൽ കാണാം അതിൽ ഈ പെയിന്റ് ഇളകി വന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ നമുക്കത് ക്ലീൻ ചെയ്യാനുള്ള ആവശ്യങ്ങൾക്ക് മാത്രമൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അത് പിന്നെ എടുത്തിട്ട് വേറെ ഫുഡ് പ്രിപ്പറേഷൻ ഒന്നും വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് വിനഗർ എടുത്ത് കംപ്ലീറ്റ്ലി ഇങ്ങനെ മുങ്ങിക്കിടക്കുന്നത് പോലെയൊന്നും ഇടാഞ്ഞത് കേട്ടോ. അത് നമ്മൾ വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ലല്ലോ. കണ്ടോ, ഒറ്റ വൈപ്പ് കൊടുത്താൽ മതി, അപ്പോഴത്തേക്കിനും ആ പെയിന്റ് അങ്ങ് മാറിക്കിട്ടും. നല്ലൊരു കളറും കിട്ടിയിട്ടുണ്ട്. ആ പെയിന്റ് ഉണ്ടായിരുന്നത് കൊണ്ട് അതിനൊരു ഫെയ്ഡഡ് ആവോ അങ്ങനെയൊന്നും വന്നിട്ടില്ല. ഇനി ഇതേപോലെ ഞാൻ മുൻപൊരു ക്ലീനിങ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മളിപ്പം കുറേ നാൾ ഇതേപോലെയുള്ള ഗ്ലാസ്സസ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അതിലൊരു മങ്ങൽ വന്നിട്ടുണ്ടെങ്കിൽ ആ മങ്ങലൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പം അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാമേ. ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് നമ്മളുടെ കയ്യിൽ ഇതേപോലെയുള്ള നോൺ സ്റ്റിക് പാത്രങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പം അത് നമ്മൾ ഇടയ്ക്ക് ഗ്യാസിലൊക്കെ ഇങ്ങനെ വെച്ച് വരുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പം അതിലൊരു അതിൻ്റെ താഴ്ഭാഗത്ത് ചെറുതായിട്ടൊന്ന് ആ ഒരു തിളക്കമൊക്കെ പോയി ഇങ്ങനെ കറയൊക്കെ പിടിച്ചു വരുന്നുണ്ടാവും. അത് ആ തീയുടെ കറയൊക്കെ ആയിരിക്കും. അത് പോവാനായിട്ട് നമ്മൾ സ്ക്രബ്ബറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ നല്ലതുപോലെ പോറൽ വരും. അപ്പം നമുക്ക് ആ പോറൽ വരുവേം വേണ്ടാന്നുണ്ടെങ്കിൽ ടൂത്ത് പേസ്റ്റ് ഉണ്ടെങ്കിൽ ആ ടൂത്ത് പേസ്റ്റ് നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അത് അവിടെ അങ്ങ് മാറ്റി വെച്ചേക്കാം. ഒരു അരമണിക്കൂറൊക്കെ അങ്ങനെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്കൊരു തുണി കൊണ്ട് കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വൈപ്പ് ചെയ്തെടുത്താൽ മാത്രം മതി. അതിങ്ങനെ ഒരുപാടിട്ട് ഉരച്ച് കഴുകണം എന്ന് ഒന്നും ഇല്ല കേട്ടോ. പിന്നെ ഇങ്ങനെ വരുന്ന കറകൾ പോകുന്നത് കുറച്ചൊക്കെ മാത്രം ഉള്ളെങ്കിൽ നല്ലതുപോലെ പോയി കിട്ടും. നമ്മൾ കുറേ കാലങ്ങളായിട്ട് ഉപയോഗിച്ച് വന്ന് ഫുള്ളായിട്ട് കറുത്ത് വന്നേക്കുന്ന അങ്ങനത്തെ പാത്രങ്ങളുണ്ടല്ലോ, അത് ഇതേപോലെ ഇങ്ങനെ നമ്മൾ പരസ്യത്തിലെ കാണുന്ന പോലെ ഇങ്ങനെ പളപളാ മിന്നുന്ന രീതിയിലൊന്നും വരത്തില്ല കേട്ടോ. ഇതേപോലെ കുറച്ചൊക്കെ ഒന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് കറയൊക്കെ പറ്റിയിരിക്കുന്നത് നമുക്കൊന്ന് വെളുപ്പിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാമേ. നമ്മൾ സ്ഥിരമായിട്ട് പ്രഷർ കുക്കർ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പം അതിനൊക്കെ നമ്മൾ ഈ ഒരു വെയിറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇടയ്ക്കൊന്ന് വാഷ് ചെയ്ത് കൊടുക്കണം. അത് വാഷ് ചെയ്യാനായിട്ട് അതിൻ്റെ മുകളിലത്തെ ആ ഒരു പിരി ഉണ്ടല്ലോ അത് നമുക്കിങ്ങനെ ഊരിയെടുക്കാൻ പറ്റും. അത് ഊരിയെടുത്തതിന് ശേഷം ഇതൊരു 3 പാർട്ടായിട്ട് കിട്ടും കേട്ടോ. അത് ഊരിയെടുക്കുമ്പം എന്നിട്ട് അതൊന്ന് വാഷ് ചെയ്ത് കൊടുക്കാം. അത് ആ പൈപ്പിൽ നമ്മൾ വെള്ളം വരുന്ന അവിടെ വെച്ചാൽ അതിനകത്ത് ബ്ലോക്കൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് തന്നെ ആ വെള്ളം താഴേക്ക് വരും. അതിൻ്റെ ഉള്ളിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് ഡേഞ്ചറസ് ആണ്. അപ്പം നമുക്ക്
ഇടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അതായത് ഇപ്പൊ നമ്മൾ പൊടിയരി, പിന്നെ അതേപോലെ ചെറുപയർ, പരിപ്പ് അങ്ങനത്തെ ഒക്കെ കുക്കറിൽ ഉണ്ടാക്കി കഴിഞ്ഞാല് ചിലപ്പോ അതിന്റെ അംശമൊക്കെ ഈ വെയിറ്റിന്റെ ഇടയിൽ കയറി ഇരിപ്പുണ്ടെങ്കിൽ അത് നമുക്ക് അത്ര നല്ലതല്ല. അപ്പം അത് ഇതേപോലെ വാഷ് ചെയ്ത് കൊടുക്കാം. അത് നല്ലതുപോലെ സ്ക്രബറോ ചെറിയ ബ്രഷോ അല്ലെങ്കിൽ പിന്നൊക്കെ ഉപയോഗിച്ച് വാഷ് ചെയ്തതിന് ശേഷം തിരിച്ച് നല്ലതുപോലെ ടൈറ്റ്ലി സ്ക്രൂ ചെയ്ത് തിരിച്ചു വെക്കാം. അടുത്ത ക്ലീൻ ചെയ്യാൻ പോകുന്ന ഐറ്റം എന്ന് പറയുന്നത് നമ്മൾക്കും എല്ലാ ദിവസവും കിച്ചണിൽ കഴുകാൻ വേണ്ടിയിട്ട് വരാറുള്ള ഐറ്റം ആണ്. അത് നമുക്കറിയാം, ഈ കോഫി കപ്സ് നമ്മൾ കോഫിയൊക്കെ കുടിച്ചതിന് ശേഷം അപ്പൊ തന്നെ കഴുകി വെക്കുവാണെങ്കിൽ അധികം കറയൊന്നും വരാറില്ല. പക്ഷെങ്കിൽ ചില സമയങ്ങളിൽ അപ്പോൾ തന്നെ കഴുകാനൊന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്കിനും അതിൻ്റെ ഉള്ളിൽ ആ ഒരു കോഫിയുടെ കറകളൊക്കെ വരും. അപ്പൊ ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അന്ന് ഞാൻ കാണിച്ചത് ബേക്കിംഗ് സോഡ ഇട്ടിട്ട് നമുക്കിത് വാഷ് ചെയ്യാം പറ്റുന്നതാണ്, നല്ലതുപോലെ ക്ലീൻ ആയി കിട്ടും കേട്ടോ. എന്ത് കറയുണ്ടെങ്കിലും അത് എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാമേ. ഇനി ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സോൾട്ട് ആണ്. സോൾട്ട് ഒന്നിട്ടിട്ട് ചെറുതായിട്ട് ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടി മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വിരലുകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തു കഴിഞ്ഞാൽ ഈ കറ അങ്ങ് മുഴുവനായിട്ട് പോയിക്കോളും. ഇനി ഒരുപാട് കറയുണ്ടെങ്കിൽ ഇത് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 5-10 മിനിറ്റ് ഒക്കെ ഒന്ന് വെച്ചേക്കുക. അതിനുശേഷം വെള്ളത്തിൽ കഴുകിയെടുക്കാം. അപ്പൊ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കറ പിടിച്ചേക്കുന്നൊക്കെ ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് ആയിട്ട് പോയി കിട്ടും കേട്ടോ. അപ്പൊ നല്ലതുപോലെ കറ പിടിച്ചിട്ടുള്ള ചായ എടുക്കുന്നതോ കോഫി എടുക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള കപ്പ് ഉണ്ടെങ്കിൽ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് എൻ്റെ അടുത്ത് അഭിപ്രായം അറിയിക്കണേ. നെക്സ്റ്റ് ഐറ്റം നമ്മൾ വെള്ളം മാത്രം തിളപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ ഒരു കെറ്റിലാണ്. ഈ ഒരു കെറ്റിൽ നമ്മൾ കുറേ നാൾ ഉപയോഗിച്ച് വരുമ്പോഴത്തേക്കിനും അതിൻ്റെ ഉള്ളിൽ ഒരു കറ ഉണ്ടാവാറുണ്ട്. എല്ലാവർക്കും അറിയാം അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ തിളപ്പിക്കാൻ വേണ്ടി എടുക്കുന്ന വെള്ളത്തിൽ കുറേ സംഭവങ്ങളൊക്കെ കാണും ഇല്ലേ. അപ്പം അത് ഈ തിളപ്പിച്ചൊക്കെ വരുമ്പോഴത്തേക്കിനും അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു ഹാർഡ് പാർട്ടിക്കിൾസ് ഒക്കെ വന്ന് അതിലൊരു കറ പിടിച്ചിട്ടുണ്ടാവും. അതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇവിടെ നമ്മൾ വേറെ കെമിക്കൽസ് ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. ഇവിടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു 1 കപ്പ് മാത്രം വിനെഗർ ഒഴിച്ചിട്ട് ഇതിനെ നോർമൽ ആയിട്ട് അങ്ങ് വർക്ക് ചെയ്യിപ്പിക്കുക. നല്ലതുപോലെ ഇത് തിളക്കട്ടെ. ഇത് നല്ലതുപോലെ തിളച്ചു വരുമ്പോഴത്തേക്കിനും ഈ വിനെഗർ അതിൽ കടന്നിട്ട് ഇതിലുള്ള ആ ഒരു കറ പിടിച്ചേക്കുന്നതിനൊക്കെ ഒന്ന് ഒന്ന് ഇളക്കി വിടും. അതേപോലെ തന്നെ ഇതിങ്ങനെ തിളച്ചു വരുമ്പോഴത്തേക്കിനും ആ ഒരു ആവി വരുമല്ലോ, അത് വന്നിട്ട് ഈ സൈഡിലും ഒക്കെ അതിന്റെ കറകൾ ഉണ്ടെങ്കിൽ അതും ഒക്കെ ഒന്ന് ഇളകി വരാനായിട്ട് സഹായിക്കും. അതിനുശേഷം നമുക്ക് നോക്കാം ആ ഒരു വിനെഗർ നമുക്ക് കളയാം, ആ തിളച്ച് വന്നതിന് ശേഷമുള്ളത്. അപ്പൊ അത് കളയുന്നതിന് മുന്നേ അതും നല്ലതാണല്ലോ, വിനെഗർ നമ്മൾ ക്ലീനിങ്ങിനൊക്കെ വേണ്ടിട്ട് ഉപയോഗിക്കുന്നതല്ലേ. അപ്പം അത് വെറുതെ കളയാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മളുടെ സിങ്കില് ചെറുതായിട്ട് കുറച്ച് ഈ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ട് ഈ നല്ല തിളച്ച് വന്നിട്ടുള്ള ആ ഒരു വിനെഗർ ഉണ്ടല്ലോ, അപ്പം അത് ഒഴിച്ചു കൊടുത്താൽ ആ സിങ്കും അത് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. സിങ്ക് ക്ലീനിങ്ങിന് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള 2 ഐറ്റംസ് ആണ് ബേക്കിംഗ് സോഡയും വിനെഗറും. അപ്പൊ ഇവിടെ വിനെഗർ നമ്മൾ ഈ ഒരു കെറ്റിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചൂടാക്കിയത് കാരണം ആ വിനെഗർ ഒഴിച്ചു കൊടുക്കുന്നേ ഉള്ളൂ. നോർമൽ ആയിട്ടാണെങ്കിൽ സാധാരണ ചൂടാക്കൊന്നും വേണ്ട, അല്ലാത്ത വിനെഗർ ഒഴിച്ചു കഴിഞ്ഞാലും ഇത് വളരെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് കിട്ടും കേട്ടോ. അപ്പൊ അതിനുശേഷം നമ്മൾ ഈ കെറ്റിൽ നോക്കുമ്പോഴത്തേക്കിനും അതിൽ ഒരുപാട് നല്ല പിടിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കറകളൊക്കെ ഒന്ന് പോയിട്ടുണ്ടാവും. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കോട്ടൺ ക്ലോത്ത് അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് അകത്തൊന്ന് തുടച്ചു കൊടുക്കാം. കാരണം ഇതൊന്ന് ഇളകി ഇരിപ്പുണ്ടാവും, ഈ ഒരു കറയും അഴുക്കും ഒക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കിനും കാണാം ആ തുണിയിൽ ഈ ഒരു ബ്രൗൺ കളറിൽ ഇതിങ്ങനെ ഇളകി വരും. അപ്പൊ ഒരു 2-3 പ്രാവശ്യം നല്ലതുപോലെ തുടച്ചു കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസം വരും. ഇനി അതിനുശേഷം നമ്മളിപ്പം വിനെഗർ തിളപ്പിച്ചതല്ലേ ഈ ഒരു കെറ്റിലെ, അപ്പൊ ആ ഒരു വിനെഗറിന്റെ അംശമൊക്കെ ഒന്ന് പോവാനായിട്ട് നമുക്ക് 1-2 പ്രാവശ്യം സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ട് ഈ ഒരു കെറ്റിലിനെ തിളപ്പിച്ച് ആ വെള്ളം അങ്ങ് മാറ്റാവേ. അതും കൂടെ കഴിയുമ്പോഴത്തേക്കിനും വിനെഗറിന്റെ എന്തെങ്കിലും അവശിഷ്ടമൊക്കെ അതിൽ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം പോയിട്ടുണ്ടാവും, കെറ്റില് ക്ലീൻ ആയിട്ടുണ്ടാവും. നെക്സ്റ്റ് ടൈം നമുക്ക് ഒരു കുഴപ്പവും ഇല്ലാതെ വെള്ളം തിളപ്പിക്കാനും പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഏതെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. ഇതിപ്പോൾ ഇത് ഹെൽപ്ഫുൾ ആകുമെന്ന് തോന്നുന്നവർക്കൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. പിന്നെയും ഞാൻ വേറെ ക്ലീനിങ് റിലേറ്റഡ് വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അപ്പം അതെല്ലാം പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പം ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റു വീഡിയോസും കണ്ടു നോക്കുക, എന്നിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായങ്ങൾ അറിയിക്കണം.
വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.